അപ്പൊ അങ്ങനെ നമ്മള് നാലുമണിച്ചായുടെ സമയമായിട്ടുണ്ട്. ഒച്ചയും ബഹളം ഒക്കെ ആയിട്ട് ഇതേ നാലുമണിച്ചായ എന്ന് പറയാൻ പറ്റില്ല, സമയം ഇതേ ആറരയായിട്ടുണ്ട്. എങ്കിലും കുടിക്കുന്നത് നാലുമണിച്ചായാണ്. ഞങ്ങൾ പുറത്തു നിനക്ക് ചായ കിട്ടിയാ കളയരുത്തിട്ട്, അതെ ഇങ്ങനെ ഒലിച്ചു വലിച്ചിങ്ങനെ പുറത്തേക്ക് പോരും. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ശിവങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട, നിങ്ങളെ ഒന്നും പറയാനില്ല, നീ ഹാപ്പി അല്ലേ? ചായ കുടിക്കുന്ന അടുത്തായോണ്ടാണോ? ചായ കുടിക്കുന്ന അടുത്തായോണ്ട് ചേച്ചി പങ്ങള് ബിസിയാണ്. അപ്പൊ വട്ടയപ്പം ഉണ്ണിയപ്പം ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിന്റെ ഉള്ളിൽ എന്തിട്ടായിരുന്നോ എവിടെ? ആ കിണ്ണത്തപ്പം. അപ്പൊ ചായ ഒഴിവാക്കുന്ന ആഗ്രഹമുണ്ട്, നടക്കണില്ല അതുകൊണ്ടല്ലേ. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കൊച്ചു പറഞ്ഞത് കറക്റ്റാണ്. അല്ല ഞാൻ ഇവളോട് പറയാറുണ്ട് എനിക്ക് ചായ വേണ്ട ചായ വേണ്ട ചായ വേണ്ടെന്ന്. പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോ പിന്നെ വീണ്ടും കുടിച്ചു കുടിച്ചു പോവാണ്. അതെ, ശരിക്കും ശരിക്കും ചായ ഒരു പ്രാണിയുണ്ടാണ്. ശരിക്കും ചായ കുടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല, പക്ഷെ ആ സമയമാകുമ്പോ എന്താ കിട്ടാണ്ടാകുമ്പോ ഒരു നിർബന്ധിക്കല്ല ഒരു ഒരു ടെൻഡൻസി അതിലിങ്ങനെ നിക്കണം. അപ്പൊ അത് ഒഴിവാക്കണം. ഇവിടെ 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 സ്റ്റീവ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കണം. അമ്മ എന്താ ചായ കുടിക്കാതെ? എനിക്ക് എന്റെ കൊച്ചു കൂടെ ബ്രുമ്പ്. ആ ഓ ബാ 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 വാടി വായ വായ. മധുരം വേണോ? ഇനി വേണോ? ഇല്ല മധുരം വേണേ ഇപ്പം ഇട്ടു തരും. ഇല്ലടേ എനിക്ക് മധുരം ഇഷ്ടം തന്നെയാ, നിനക്കപ്പോ മധുരം ഇഷ്ടായിരിക്കും. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ല? അല്ല നിങ്ങക്ക് മധുരമേ ഇഷ്ടമല്ല? റിയോ കുടിയേറ് 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 റിയോ ബാ ബാടാ ബാ റിയോ കുടിയേറ് കുടിയേറ് കുടിയേറ. അപ്പൊ റിയോന്റെയും ഹണിയുടെയും ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്. ഹണി സീറ്റ്. രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ താ റെഡി ആയിക്കണ്. ഇരിക്കടി കഴിച്ചോ. റിയോന് കഴിക്കണോ? എന്റെ കൊണ്ടുകൊണ്ട് കഴിച്ചണോ? കഴിച്ചോ. പാവങ്ങളാണ്ടാ. ഇന്നലെ വരെ ഞാൻ അപ്പുറത്തെ കൂട്ടിലിട്ടേക്കായിരുന്നു, അപ്പൊ ഇന്ന് വീണ്ടും ഇപ്പുറത്തേക്കും മാറ്റി. അപ്പൊ അങ്ങനെ അതെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ സമയം ചായ കുടിക്കല് കഴിഞ്ഞ് പിന്നെ നേരെ ഭക്ഷണത്തിലേക്ക് വന്ന അതിന്റെ അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പട്ടിക്കൂടിലൊക്കെ പിന്നോട് എത്ര നേരം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചീട്ട് കളിയൊക്കെ കഴിഞ്ഞ് അതെ വീട് കുറെ കളികളൊക്കെ പറഞ്ഞു തന്നു. ഫസ്റ്റ് കളി തന്നെ ഞാൻ ജയിച്ചു. എന്തിനാ നീ നോക്കണ? നീ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി മിടു അല്ലിരുന്നേ. യെസ് ഞാനും ഗ്രേസ് കൂടിയും കളിച്ച് അങ്ങനെ ജയിച്ചു. അപ്പൊ അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ സമയമായി. ഉച്ചക്കലത്തെ കറികളൊക്കെ ഓൾറെഡി ഉണ്ട്, പിന്നെ അതേ മുട്ടൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട് വീടും. വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. അച്ചാറുണ്ട്, വേറെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ ഒരു ടീം ഇതവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത ടീം ഇത് കഴിഞ്ഞിട്ട് വേണം ഇരിക്കാനായിട്ട്. വേണമെങ്കിൽ കൂടി ഇരിക്കായിരുന്നു അല്ലേ, സൈഡിലൊക്കെ ആയിട്ട്. വേണ്ട ഇത് കഴിഞ്ഞിട്ടിരിക്കാം. ഗ്രേസ് വേഗം കഴിക്ക്, വേഗം കഴിക്ക്, വേഗം കഴിക്ക്. തെങ്ങന്മാർ രണ്ടുപേരും ഇവിടെ ഭയങ്കര പണിയിലാണ്, ഭയങ്കര പണി. പണിയോ 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 പണി. ലൈറ്റർ ഇതേ അവിടെ സൈഡിൽ തൂക്കിയിട്ടുണ്ടായല്ലോ, എനിക്കറിയില്ലടി അവിടെ ഉണ്ടായിരുന്നു. ആ ഇങ്ങടെ അങ്ങ് പിള്ളേരെ എടുത്തിട്ട് വേണ്ടോ? അല്ല നേരത്തെ ഇവിടെ കണ്ടിട്ട് ഇരിക്കണ്ടായിരുന്നു. ലൈറ്റർ ഏതാ ചെല്ലേമേണ് വെക്കാറ്? മിഡിൽ ലൈറ്റർ അവിടെ അപ്പൊ തൽക്കാലം നീ തൊണ്ട് കത്തിക്ക്. എന്റെ അമ്മ സൂപ്പർ സാണ്. തീ കത്തിക്കിടി. ഏ അമ്മക്ക് 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 ഉപ്പിടണം. ആ അത് വീട്ടിനടുത്ത് ഇട്ടാ മതി. അമ്മയ്ക്ക് ചോറിന് ചെടിയും വേവ് വേണമെന്ന് പറഞ്ഞു. വീണ്ടും അമ്മയുടെ ചോറ് വീണ്ടും എടുത്ത് വേവിക്കാൻ വെക്കാണ്. അമ്മയ്ക്ക് ചോറ് കൊടുത്തപ്പോൾ അത് എനിക്ക് വേവാത്ത പോലെ തോന്നായിരുന്നു.
ചോറിനോ? അത് വേവാൻ വെച്ചിട്ട് വരുമോ? ചേട്ടന്മാരെ വിളിച്ചോട്ടെ. ഭയങ്കര കളി കിടക്കണം. ചോറ് എനിക്ക് മീൻ കറി ഉണ്ട് കേട്ടോ. അത് മുട്ടിട്ടില്ല. ആരായിരുന്നത്? മീൻകറി ഉണ്ടെങ്കിൽ ക്യാബേജ്. അപ്പൊ അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാളെ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇറങ്ങാണ്. എന്തിനാണ്ടേ പുറകില് പോവാണ്ട്? പോവാണ്ട് ഇടിക്ക് ഉറക്കണേ ചാവി വേണം. അപ്പൊ നമ്മുടെ ഭക്ഷണം കൊണ്ടൊന്ന് പാത്രങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോവാം. നടി സെൻസ് രണ്ട് സൈഡിലും ഒരു സ്പീക്കർ ഉണ്ട്. അവിടെ കൂടെ കുത്തരുത്. ഭയങ്കര ഇരുട്ട്. പ്ലീസ് ഉറങ്ങിയ കിടന്ന് ഉറങ്ങിന്നും പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും വിളിക്ക് വിളിക്ക് വിളിക്ക്. അപ്പൊ ഗ്രേസ് ഉറക്കത്തിന്ന് ഇറങ്ങി വന്നിട്ട് ടാറ്റ ബൈ ബൈ പറയാൻ. എടി വിശ്വാസം ഉള്ളത്, വിശ്വാസം. ഗ്രേസിന്റെ ഉറങ്ങേണ്ട സമയമായി. ഗ്രേസ് എട്ടരയ്ക്ക് ഉറങ്ങും. അപ്പൊ എല്ലാവരും വന്നതിലും അനിലയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയാലും ഐ എം വെരി ഹാപ്പി. യു ആർ വെൽക്കം. നിങ്ങൾ ഇന്നലെ അടിപൊളിയാക്കി, ഞങ്ങളല്ലല്ലോ. ഏ കൊച്ചിനല്ല, എന്റെ ആറ്റാറിനാണ്. നമ്മള് സന്തോഷം കൊണ്ടാണ്. ബൈ ബൈ. സന്തോഷായി. അപ്പൊ എന്തായാലും ഞാനും എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം. അപ്പൊ എല്ലാരും പോവാണ്. ഇവര് പോയി കഴിയുമ്പോ ഞങ്ങളും, ഞാൻ എഡിറ്റ് ചെയ്യും, അവരെ കിടന്നുറങ്ങും. ഞാനിത് വിചാരിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ബൈ ബൈ. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടോ.